ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഡ്രാമയുടെ എപ്പിസോഡ്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇടം വരെ പറഞ്ഞു എന്ന് വെച്ചാൽ, ഡോക്ടറായ ഹീറോയിൻ ജിയ ഒരു അപ്പാപ്പനെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ അപ്പാപ്പൻ കാട്ടിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അപ്പാപ്പനെ രക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാടിൻ്റെ സെൻറ്ററിലേക്ക് പോകുന്ന സമയം അവൾ ചുമരിലായിട്ട് കുട്ടികളുടെ ഫോട്ടോ വരച്ചേക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അവൾ ആദ്യമേ എവിടോ കണ്ട മറന്ന പോലെ തോന്നാണ്. നമ്മുടെ ഹീറോ കോങ്ങാണെന്ന് വെച്ചാൽ അവൻ്റെ റെസ്ക്യൂ ടീമിലേക്ക് പോകുന്ന സമയം എല്ലാവരും വന്ന് അവനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പോരാത്തന്നെ ലൂക്കാസ് പോലും വന്ന് പുകഴ്ത്തി അവൻ്റെ വായിലെ കേക്ക് എല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. ഹീറോ ആണെന്ന് വെച്ചാൽ എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവാതെ ആകെ അന്താളിച്ച് നിൽക്കുക. ആ ഒരു ടൈമാണ് മനസ്സിലാവുന്നത് ഹീറോനിപ്പോൾ സീനിയർ ബാഡ്ജ് കിട്ടിയേക്കാണ്. അതെന്തിനാണ് ഇപ്പോൾ തന്നേന്ന് ഹീറോ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ മാസ്റ്ററുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഇപ്പം എനിക്ക് എന്തിനാണ് സീനിയർ ബാഡ്ജ് തന്നേന്നുള്ള കാര്യം. അപ്പോൾ മാസ്റ്ററും പറയുകയാണ്, നീ ഓൾറെഡി ഒരാളെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മുന്നേ, പോരാത്തേന് ഇപ്പോഴത്തെ ലൂക്കാസിനെ മരങ്ങൾ വീണപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ ഫോറസ്റ്റിൽ കോമ്പറ്റീഷൻ വെച്ചപ്പോൾ അതിൽ നീ തന്നെയായിരുന്നു ഫസ്റ്റ്. അതുകൊണ്ട് തന്നെ മോളിൽ നിന്ന് ഇപ്പോൾ ഒരു ഉത്തരവ് വന്നേക്കാണ് നിനക്ക് സീനിയർ ബാഡ്ജ് തരണമെന്നുള്ളത്. അതുകൊണ്ടാണ് നിനക്ക് അത് തന്നേന്നും പറയുമ്പോൾ കോങ്ങ് അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവൻ്റെ മാനേജർക്ക് രഹസ്യമായിട്ട് ഫോണിലൂടെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ വേഗം തന്നെ പറ ഞാൻ നോക്കി പറഞ്ഞുതരാം. കാരണം ആ ഒരു സീനിയറിൻ്റെ ബാഡ്ജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് വെച്ചേക്കുന്ന ആ ഒരു റൂമിലെ റെസ്ക്യൂ ടീമിൻ്റെ അതിലേക്ക് കോങ്ങിന് കയറാൻ പറ്റുമായിരുന്നു. ആ ഒരു റൂമിലേക്ക് കയറിയിട്ട് ഫയൽസ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാനേജറോട് അങ്ങനെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ മാനേജറും പറയാണ്, ആ ഒരു ഫോറസ്റ്റിൽ ആരെല്ലാം തീ പിടിച്ച് മരിച്ചിട്ടുണ്ടെന്നും വേറെ എങ്ങനെയൊക്കെ മരിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് എടുത്തു തരാനായിട്ട്. കോങ്ങും മാനേജർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റൂമിൽ ആരും കാണാതെ കയറിയിട്ട് ഫയൽസ് എല്ലാം നോക്കി ആരൊക്കെ തീ പിടിച്ച് മരിച്ചിട്ടുണ്ടെന്നും വേറെ എന്തൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു വെക്കുന്നുണ്ട്. അതെന്താന്ന് വഴിയേ പറയാം. ഹീറോ അവൻ്റെ ഒരു കോവർക്കറും കൂടി സംസാരിച്ചുകൊണ്ട് വരാണ്. ഹീറോ ആണെന്ന് വെച്ചാൽ മാക്സിമം ഈ റെസ്ക്യൂ ടീമിനെ കുറിച്ചും ഫോറസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കോവർക്കറിനോട് ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ കാടിൻ്റെ പുറത്തായിട്ട് റെസ്ക്യൂ ടീം വെച്ചേക്കുന്നത്? നമ്മളെല്ലാവരും എന്താ കാടിൻ്റെ ഉള്ളിലല്ലേ റെസ്ക്യൂ ടീം വെക്കണ്ടേ? അങ്ങനെ ആകുമ്പോൾ അല്ലേ കാട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ വേഗം തന്നെ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കോവർക്കറും പറയാണ്, ആദ്യം കാടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഈ ഒരു റെസ്ക്യൂ ടീം. അവിടെ തന്നെ കുറേ പേര് ജീവിച്ചിരുന്നതൊക്കെ കാട്ടിലുള്ളവരൊക്കെ. അങ്ങനെ അവിടെ ഒരു തീപിടുത്തത്തിൽ കുറേ പേര് മരിക്കണ്ടായി. പിന്നെ റെസ്ക്യൂ ടീമിലുള്ള കുറച്ച് പേര് ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്സിഡൻറ്റിലും കുറേ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സ്ഥലം ശരിയല്ല എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നത്. പോരാത്തതിന് അവിടെ താമസിച്ചിരുന്ന എല്ലാവരും സ്ഥലം മാറി വെവ്വേറെ സ്ഥലത്ത് പോയി താമസിക്കേണ്ടായി എന്ന് പറയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മാസ്റ്റർ മുകളിൽ നിന്ന് ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ കോങ്ങിനെ കണ്ടതും മാസ്റ്റർ എന്തോ ഒളിച്ചു വെക്കുന്നത് പോലെ തിരിഞ്ഞു പോവാണ്. ഇത് കണ്ടതും കോങ്ങിന് നല്ല ഡൗട്ട് ആവുന്നുണ്ട്. കാരണം മാസ്റ്റർ എന്തോ അവനിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് അവനക്കും തോന്നാണ്. കോങ് അവൻ്റെ മാനേജർക്ക് വിളിച്ചിട്ട് പറയാണ്, ഇപ്പോഴേ തന്നെ ആ ഫോറസ്റ്റിലെ റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള പണിയൊക്കെ തുടങ്ങണം. കാരണം ആ ഫോറസ്റ്റ് ഓരോരുത്തരുടെ പേരിലാണ് ഉള്ളത്. ഫോറസ്റ്റിലാണെന്ന് വെച്ചാൽ കുറേ പേര് വയസ്സായ ആൾക്കാരാണ്. ആ വയസ്സായ ആൾക്കാരോട് ഈ സ്ഥലം ഞങ്ങൾക്ക് എഴുതി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ വയസ്സായ ആൾക്കാർ തരില്ല എന്നും, അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ എന്തായാലും ആ വയസ്സായ ആൾക്കാരുടെ മക്കളുടെ പേരിലോ അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ പേരിലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. അവരെല്ലാവരും ഇപ്പോൾ സിറ്റിയിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. മാനേജറോട് സിറ്റിയിലുള്ള ഈ ഒരു ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാരുടെ പേരക്കുട്ടികളെയും മക്കളെയും ഒക്കെ കാണാനായിട്ട് കോങ് പറയുന്നുണ്ട്. അവരോട് കണ്ട് സംസാരിച്ച് ഇരട്ടി വില തരാം, ആ സ്ഥലം എഴുതി വാങ്ങാനായിട്ടാണ് പറഞ്ഞയക്കുന്നത്. കോങ് പറഞ്ഞ പോലെ തന്നെ അവൻ്റെ മാനേജർ എല്ലായിടത്തും ചെന്ന് എല്ലാവരെയും കണ്ട് സ്ഥലങ്ങളൊക്കെ ഇരട്ടി വിലക്ക് വാങ്ങാമെന്നുള്ള അഗ്രിമെൻറ്റും എഴുതി കൊണ്ടാണ് തിരിച്ചു പോരുന്നത്. എന്നാൽ നമ്മുടെ ലൂക്കാസിൻ്റെ അച്ഛനില്ല, അവൻ്റെയിലാണ് ഒരുപാട് സ്ഥലമുള്ളത്. മെയിൻ ആയിട്ടുള്ള ഏരിയ പോലും ഈ ലൂക്കാസിൻ്റെ അച്ഛൻ്റെ കയ്യിലാണുള്ളത്. അവൻ്റെ മകനെ കണ്ടിട്ടൊന്നും കാര്യമില്ല, ലൂക്കാസിൻ്റെ അച്ഛനെ തന്നെ കാണണമെന്ന് മാനേജർ പറയാണ്. ലൂക്കാസിൻ്റെ അച്ഛൻ്റെ പേര് ബോയ്ക്കാന്നാണ്. ബോയ്ക്കാനെ കണ്ട് സംസാരിച്ചാൽ മാത്രമേ ആ മെയിൻ ആയിട്ടുള്ള സ്ഥലം നമുക്ക് കിട്ടുള്ളൂ എന്ന് മാനേജർ പറയുന്നുണ്ട്. അപ്പോൾ കോങ്ങും പറയാണ്, നീ തന്നെ പോയി സംസാരിക്കണം, പക്ഷേ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും എൻ്റെ പേര് പറയരുതെന്നും പറയുന്നുണ്ട്. കോങ് പറഞ്ഞ പോലെ തന്നെ അവൻ്റെ മാനേജർ ബോയ്ക്കനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നാ ബോയ്ക്ക, എനിക്ക് ആ സ്ഥലങ്ങൾ വിൽക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. നിങ്ങൾ എനിക്ക് പൈസ അല്ല തരാന്ന് പറയുന്നത്, എൻ്റെ പൈസ ആവശ്യത്തില്ലാത്തക്കുണ്ട്, അതുകൊണ്ട് ഞാൻ അത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബോയ്ക്ക പറയാണ്. അത് കേട്ട് മാനേജർ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സ് മാറാന്ന് വെച്ചാൽ ഈ ഒരു നമ്പറേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വിസിറ്റിംഗ് കാർഡ് അവിടെ കൊടുത്ത് ഏൽപ്പിച്ചതിന് ശേഷമാണ് അവൻ പോകുന്നത്. നമ്മുടെ ആ ലേഡി പോലീസ് ഇല്ലേ, അവളാണെന്ന് വെച്ചാൽ ലൂക്കാസ് അന്ന് മീൻ പിടിക്കാനിരുന്നെന്ന് ആ ഒരു സ്ഥലത്ത് വന്നിരുന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ലൂക്കാസും കറക്റ്റായിട്ട് അവിടെ എത്തുന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലൂക്കാസിനെ കണ്ടത് അവൾക്ക് ഭയങ്കര വെപ്രാളപ്പരാണ്. അവൾ വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ലൂക്കാസ് എന്ന് പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ലേഡി പോലീസ് പറയാണ്, അതെ എനിക്കൊരു കാര്യം പറയാണ്ട്, ഞാൻ ലേഡി പോലീസ്, നീ വെറുതെ എൻ്റെ പിന്നാലെ ഞാൻ പോണോടത്തേക്കൊക്കെ ഇങ്ങനെ വരാൻ നിൽക്കണ്ട. അന്ന് എന്നെ വഴിക്ക് ഞാൻ നിന്റെ കൈ വീണ് നീ എന്നെ താങ്ങിയപ്പോൾ എനിക്കതോ കൊറിയൻ ഡ്രാമ പോലെയാണ് തോന്നിയത്. എനിക്ക് വേറെ എന്തോ ഫീലിങ്സ് ഒക്കെ വന്നുപോയി. ഞാനൊരു പോലീസാണ്, ബോൾഡാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നീ മര്യാദക്ക് എൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നോളൂ. പിന്നെ നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്തൊക്കെ
വെച്ച് കാണുമ്പോൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ലൂക്കാസ് നിർത്താതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേഡി പോലീസ് എന്ന് വെച്ചാൽ അവൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇവൻ എന്താ ചിരിക്കുന്നതെന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ലേഡി പോലീസ് പറയാണ്, എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഡയറി പോലെ, അത് ഞാൻ ആർക്കും കൊടുക്കില്ല, അത് എൻ്റെ അടുത്ത് തന്നെ സേഫ് ആയിട്ടുണ്ടാവണം എന്ന് പറയുമ്പോൾ ലൂക്കാസ് ചിരിച്ചുകൊണ്ട് എന്നാൽ ഒരു ദിവസം അത് കടന്നായോ ഞാൻ വായിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലൂക്കാസ് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ ലേഡി പോലീസ് എന്ന് വെച്ചാൽ ഇവൻ എന്തിനും ഇങ്ങനെ ചിരിക്കണം, ഇനി ഇവനിക്കും എനിക്കുള്ള പോലെ ഇഷ്ടമൊക്കെ ഉണ്ടാവും, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് വെച്ചാൽ ലേഡി പോലീസ് ആകെ കിളിവായിരിക്കാണ്. ജിയുടെ സൈക്കിളിന്റെ ചങ്ങല വിട്ടിട്ടുണ്ടായിരുന്നു. അവളെന്ന് വെച്ചാൽ ഒരുപാട് അത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കത് ശരിയാക്കാനേ പറ്റുന്നില്ല. ആ ഒരു ടൈം കോങ് അങ്ങോട്ട് വന്ന് അവർ ചങ്ങല ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശരിയാക്കുന്നതിൻ്റെ ഇടയിൽ ഇവരന്ന് ആ ഒരു കിസ് കഴിഞ്ഞതിന് ശേഷം ഒട്ടും തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് ഭയങ്കര ചമ്മലായിരുന്നു. ഇപ്പോഴാണ് അവർ ഫേസ് ടു ഫേസ് ഇരിക്കുന്നത് തന്നെ. ആ ഒരു ടൈം ജിയ കോങ്ങിനോട് ചോദിക്കുകയാണ്, ഞാൻ ചോദിക്കുന്നോട് നീ തെറ്റായിട്ട് തീർക്കണ്ട, നിനക്ക് ഇവിടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ആരുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവനും പറയാണ്, എനിക്ക് ആകെ ക്ലോസ് ഫ്രണ്ടായിട്ട് ഒരാളുള്ളൂ, അവൻ അനാഥയാണ്, അവനക്കങ്ങനെ ആരും ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഹീറോ അവനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ജിയൊക്കെ മനസ്സിലാവാണ്. ജിയനോട് ഹീറോയും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും ഈ സൈക്കിളിലായിട്ട് യാത്ര ചെയ്യുന്നതെന്ന്. അപ്പോൾ ജിയ പറയാണ്, എനിക്ക് ഈ സൈക്കിളിൽ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, സൈക്കിളിൽ പോകുമ്പോൾ എനിക്ക് ഈ കാട്ടിയത്തെ മണവും രുചിയും ഒക്കെ നന്നായിട്ട് അറിയുന്ന പോലെ തോന്നും, എനിക്ക് ഇവിടെ ആസ്വദിക്കാനായിട്ട് സൈക്കിളിൽ പോകുമ്പോഴാണ് പറ്റുന്നത്, എൻ്റെ മൈൻഡെല്ലാം ഭയങ്കരമായിട്ട് ഫ്രീ ആവുമെന്ന് പറയാം. അങ്ങനെ കോങ്ങ് ശരിയാക്കി വെച്ച സൈക്കിളിൽ ജി എടുക്കുന്ന ടൈം അവളുടെ മുടി എന്ന് വെച്ചാൽ കെട്ടിയിട്ടതെല്ലാം അഴിഞ്ഞു വീഴുന്നുണ്ട്. അത് കണ്ട് കോങ്ങ് എന്ന് വെച്ചാൽ അവൻ്റെ കർച്ചീഫ് എടുത്ത് ആ മുടി നല്ല ഭംഗിയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ജിയക്ക് കുറച്ച് ഈശ ഫീലൊക്കെ വരുന്നുണ്ട്. അവനങ്ങനെ കെട്ടിക്കൊടുക്കുന്നു. ജിയാണെന്ന് വെച്ചാൽ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. മുടി കെട്ടിക്കൊടുത്തതിന് ശേഷം ജിയുടെ മുഖത്ത് രണ്ട് കവിളിലായിട്ട് പിടിച്ചിട്ട് കോങ്ങ് ഇപ്പം നിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് ഭയങ്കരമായിട്ട് അവൾ ആസ്വദിച്ചുകൊണ്ട് പറയുമ്പോൾ ജിയേം അന്താളിച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കോങ്ങ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ജിയ എപ്പോഴും ആ ഒരു ഫീലിൽ ഇരിക്കുകയാണ്. ജിയുടെ മുടി കെട്ടാനായിട്ട് കോങ്ങ കർച്ചീഫ് എടുക്കുന്ന ടൈം അവൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ വരച്ച ആ ഒരു പേപ്പറിൽ വരച്ച ആ കുട്ടിയുടെ ഫോട്ടോ ഉണ്ടല്ലോ, കുഞ്ഞുകുട്ടിയുടെ ഫോട്ടോ, അത് ജിയൊക്കെ കിട്ടാണ്. അത് കിട്ടിയതും അവളാണെന്ന് വെച്ചാൽ ആലോചിക്കുകയാണ്, ആ ഒരു മതിലിൽ കണ്ട ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും തമ്മിൽ എന്തോ ഒരു സാമ്യമുണ്ട്, ഈ ഡ്രോയിങ്സ് ഒക്കെ ഒരാൾ വരച്ച പോലെ തന്നെ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് അവൾ വിചാരിക്കുകയാണ്. ഹീറോ കോങ്ങ് ഇപ്പോൾ ഫോറസ്റ്റിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് ഗവർണറെ കാണാനായിട്ട് പോയേക്കാണ്. എന്നിട്ട് ആ ഗവർണറിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ പൈസയും ഞാൻ തരാം, നിങ്ങൾ വെറുതെ അപ്രൂവ് മാത്രം ചെയ്താൽ മതി, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ തന്നെ അത് നോക്കിക്കൊണ്ട് ആ റെസ്ക്യൂ ടീമിനെയും ഞാൻ തന്നെ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ഗവർണർ പറയുന്നുണ്ട്, അവിടെ തീയപ്പെട്ട് കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിനക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാതും എനിക്കറിയാം, എല്ലാം ഞാൻ തന്നെ ഡീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട പൈസയും ഞാൻ തന്നുകൊണ്ട് എന്ന് പറഞ്ഞ് ഗവർണറെ സെറ്റാക്കിക്കൊണ്ട് കോങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ കോങ് ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് റൂമിൽ തന്നെ കോങ്ങിൻ്റെ റെസ്ക്യൂ ടീമിലെ മാസ്റ്റർ വേറെ ആരോടോ കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗവർണറെ കണ്ട് കോങ് അവിടെ നിന്ന് പോയതിന് ശേഷം മാനേജർ അവൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കോങ്ങിനോട് പറയാം, കോങ് ഗവർണറെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഗവർണർ വേറൊരാളെയും കൂടി കണ്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതാരാണെന്ന് മാനേജർ ഫോട്ടോ എടുത്തിട്ട് കോങ്ങിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാരാണെന്നുള്ള കാര്യം കോങ് നോക്കുന്ന സമയത്താണ് അവനക്ക് മനസ്സിലാവുന്നത് ഗവർണർ കണ്ട ആള് ആ ഒരു മാസ്റ്റർ ആയിരുന്നു. റെസ്ക്യൂ ടീമിൽ അവൻ്റെ മാസ്റ്ററായ ആള് തന്നെയാണ് ഇപ്പൊ ഗവർണറെ കണ്ടേക്കുന്നത്. അപ്പൊ അവനക്ക് മാസ്റ്ററെ കുറിച്ച് കുറച്ചു ഡൗട്ടൊക്കെ വരാൻ കാരണം ഇന്നലെ തന്നെ മാസ്റ്റർ ഫോൺ ചെയ്ത് വരുന്ന സമയത്ത് കോങ്ങിനെ കണ്ട് തിരിഞ്ഞു പോകുന്ന പോലെ അവനക്കും തോന്നിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ആ ഗവർണർ പറഞ്ഞ പോലെ തന്നെ തീ പിടിച്ച് മരിച്ച ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു ഫോറസ്റ്റിന്റെ സെന്ററിൽ തന്നെ. ആ ഒരു മെയിൻ ആയിട്ടുള്ള ഏരിയ കാണാനായിട്ട് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് കോങ് പോകുന്നുണ്ട്. ആ ഒരു ടൈം ആ ഒരു മതിലി വരച്ചേക്കുന്ന ആ കുട്ടികളുടെ ഡ്രോയിങ്സ് ഇല്ലേ, അത് കോങ് കണ്ടിട്ട് അത് തന്നെ നോക്കി നിൽക്കുകയാണ്. അത് അവൻ നോക്കി നിൽക്കുന്ന ടൈം അവനക്ക് എന്തോ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് തോന്നാണ്, അവൻ്റെ കൈ എരിയുന്ന പോലൊക്കെ അവനക്ക് വീണ്ടും വരാണ്. ഈ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് ജിയേയും കോങ്ങിൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫോട്ടോയും ഈ മതിലിൽ വരച്ചേക്കുന്ന ആ ഒരു ഫോട്ടോയും സെയിം ആണോന്നറിയാൻ ഈ മതിലും തപ്പിക്കൊണ്ട് ഇറങ്ങിയത്. അങ്ങനെ കോങ്ങുള്ള സ്ഥലത്ത് തന്നെ ജിയെ എത്തുന്നുണ്ട്. കോങ്ങ് ആ ടൈമാണെന്ന് വെച്ചാൽ അവൻ്റെ കൈ എരിയുന്ന പോലെ തോന്നുന്നൊന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ജിയെ ഓടി വന്ന് കോങ്ങിനെ പിടിച്ചുകൊണ്ട് ഞാനിപ്പോൾ വന്നത് എത്ര നന്നായി എന്നും പറഞ്ഞുകൊണ്ട് അവൾ കോങ്ങിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് പെയിൻ കില്ലർ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. എന്നാൽ കോങ്ങ് ആ സിറിഞ്ച് തട്ടിക്കളഞ്ഞുകൊണ്ട് ജിയനോട് പറയുകയാണ്, ഇതെന്താ എനിക്ക് വരുന്നതെന്ന് എനിക്ക് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റും, അല്ലാതെ എപ്പോഴും ഇങ്ങനെ വേദന വരുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇരുന്നിട്ട് കാര്യമില്ല, എന്തോ ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്, എനിക്ക് ഈ വേദന സഹിച്ചിട്ടായാലും എനിക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കണം എന്ന് പറയാണ്. ജിയൊക്കെ അപ്പോൾ കോങ്ങിനോട്
ഭയങ്കരമായിട്ട് സ്നേഹം തോന്നാണ്. കാരണം ഇത്ര വേദന സഹിച്ചിട്ട് അവന് രഹസ്യങ്ങളൊക്കെ അറിയണമെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ. കൊങ്ങണെന്ന് വെച്ചാൽ വേദന കൊണ്ട് അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജി ആ ഒരു ടൈം അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആ വേദനക്ക് പെയിൻ കില്ലർ വേണ്ടെന്ന് അവൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ജിയ കൊങ്ങിനെ നന്നായിട്ട് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊങ്ങും അവളെ നന്നായി തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ ഒരു ടൈം കൊങ്ങ് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ എന്ന്. അവൻ കാകാവിൻ്റെ മരിച്ചുപോയ അമ്മൂമ്മനെ കുറിച്ച് മാത്രമേ ഓർമ്മയിൽ വരുന്നുള്ളൂ. അമ്മൂമ്മ മരിച്ച ടൈമിൽ ആരും തന്നെ അമ്മൂമ്മനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കൊങ്ങ് മാത്രമാണ് മോർച്ചറിയിൽ അമ്മൂമ്മനെ കാണാനായിട്ട് വന്നത്. ആ ഒരു ടൈം കൊങ്ങിന് തരി പോലും കരഞ്ഞിരുന്നില്ല. തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രിഡ്ജിൽ നോക്കുന്നിട്ട് അമ്മൂമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് അവൻ കരച്ചതിന് ശേഷം അവിടെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. എന്നിട്ട് അമ്മൂമ്മയായിട്ടുള്ള മൂമെന്റ്സ് ഒക്കെ അവനിങ്ങനെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീട് എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോകണമായിരുന്നു. ആ ഒരു സ്റ്റെപ്പ് അമ്മൂമ്മക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് കൊങ്ങാണ് എടുത്ത് കയറ്റിയിരുന്നൊക്കെ. അതൊക്കെ ആലോചിച്ച് അമ്മൂമ്മനെ ആലോചിച്ച് അവൻ കരഞ്ഞേർന്നതൊക്കെ ഇപ്പം ഈ വേദന വന്ന ടൈമിൽ അവനെ ഓർത്തെടുക്കുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊങ്ങിനെ കൊണ്ട് ജിയ വേഗം തന്നെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ വീട്ടിൽ വന്നിട്ടും അവൻ ഈ അമ്മൂമ്മയുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ പിച്ചും പേയും പറയുന്ന പോലെ അമ്മൂമ്മയെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജിയ അപ്പോൾ കൊങ്ങിനെ കൊണ്ടുപോയി കട്ടിലയിലൊക്കെ കിടത്തി നല്ല പോലെ കെയർ ചെയ്ത് നോക്കുന്നുണ്ട്. അവൾ അങ്ങനെ കൊങ്ങിൻ്റെ അവിടുത്തെ ടാബ്ലി നോക്കുമ്പോഴാണ് റെസ്ക്യൂ ടീമിൻ്റെ കുറേ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഒക്കെ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്ന കുറേ പേപ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെടുത്ത് നോക്കുമ്പോൾ കൊങ്ങ് കുറേ എന്തെങ്കിലൊക്കെ അവൻ്റെ മനസ്സിൽ തോന്നിയതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവനക്ക് തോന്നുന്നതൊക്കെ ഡയറി പോലെ അവനൊരു നോട്ട് ചെയ്ത് വെച്ചേക്കണാണ്. അതിൽ ജിയനെ കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. ജിയൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, അവളെങ്ങനെ നോക്കണമെന്ന് അത്ര ഭംഗിയായിട്ട് അവൻ അത് വിവരിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജിയൊക്കെ അന്ന് പേഷ്യൻസിനൊക്കെ പിടിച്ചു കൊടുത്തില്ലേ കൊങ്ങ്, അത് ഭയങ്കര സന്തോഷത്തോടുകൂടി അവൻ പിടിച്ചു കൊടുത്തതാണെന്നും. എന്നിട്ട് അവൾ തന്നെ ചീത്ത പറഞ്ഞു, അവൾക്ക് എന്താ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ച് അവൻ ഓരോ പേപ്പറിലും ഓരോന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ അന്ന് കൊങ്ങ് ജിയൊക്കെ ഇഷ്ടപ്പെട്ട പൂവ് ലില്ലി ഫ്ലവർ പൊട്ടിച്ച് കൊണ്ടു കൊടുത്തപ്പോൾ അവൾ അത് വലിച്ചെറിഞ്ഞിരുന്നില്ലേ നോക്കാതെ. അതൊക്കെ അതിലെഴുതിയപ്പോഴാണ് കൊങ്ങിന് എത്രത്തോളം ജിയനോട് ഇഷ്ടമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. പോരാതെ അവൻ്റെ ആ ഓരോ ലെറ്ററിലും അവൻ കുട്ടികളെ പോലെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൊങ്ങിൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത ആ ഒരു കുട്ടിയുടെ ഡ്രോയിങ്ങും ഇതും പിന്നെ അവൾ ആ ചുമരി കണ്ടതും എല്ലാം ഏകദേശം സെയിം ആണ്. ഒരാൾ വരച്ച പോലെ തന്നെ അവൾക്കത് അനുഭവപ്പെടാം. അവൾ വിചാരിക്കുകയാണ് അത് കൊങ്ങ് തന്നെയാണോ ഇനി വരച്ചത് എന്ന് വിചാരിച്ച് അവൾ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിയൊക്കെ അപ്പോൾ കൊങ്ങിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നാണ്, ഇനി കൊങ്ങിനെ നന്നായി തന്നെ നോക്കണമെന്ന് അവളും വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ കൊങ്ങ് കണ്ണ് തുറക്കുമ്പോഴെന്ന് വെച്ചാൽ ജിയ ഭയങ്കര സൗണ്ടിൽ എന്തോ ഭയങ്കര കുത്ത് പാട്ടൊക്കെ വെച്ചിട്ട് അവൻ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. അവനാണെന്ന് വെച്ചാൽ എണീറ്റ പാട് ഓ എന്ത് ഒച്ചണിതൊന്നും ഒച്ചുറക്കും, നിനക്കത് പ്രാന്താണോ എന്ന് ചോദിക്കുമ്പോൾ ജിയ എപ്പോഴും ഇങ്ങനെ സങ്കടമുള്ള പാട്ട് മാത്രം കേട്ട് കിടന്നാൽ പോരാ, നല്ല ഉഷാറുള്ള പാട്ട് കേട്ടാലേ നല്ല ഉഷാറായിട്ട് നമുക്ക് ദിവസങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നീ ഈ പാട്ട് കേട്ടാൽ മതി എന്ന് പറയുകയാണ്. എന്താവുമെന്ന് അറിയാൻ മറക്കാതെ അടുത്ത എപ്പിസോഡ് കാണാൻ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോവാ, പ്ലീസ് ലൈക്ക് ചെയ്യണേ.